10 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ അഴിക്കുള്ളിൽ ആയതോടുകൂടി കോൺഗ്രസിനകത്ത് അവരുടെ നേതൃത്വം മുഴുവനായും പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണ് ഇവിടെ നിഴലിച്ച് കാണാൻ സാധിക്കുന്നത്. ഹീവാൻ നിധി ലിമിറ്റഡ്, ഹീവാൻ ഫിനാൻസ് എന്നീ കമ്പനികളുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് തിരികെ കൊടുക്കാതെ പറ്റിച്ചു എന്ന കേസിലാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീനിവാസൻ ഇരുമ്പഴിക്കുള്ളിലായത്. പണം തിരികെ കിട്ടാത്ത നിക്ഷേപകർ ശ്രീനിവാസനെതിരായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും DCCക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒരു വിധത്തിലുമുള്ള നടപടി എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം പല നേതാക്കൾക്കും പങ്കുവച്ചതായാണ് പിന്നീട് ലഭിച്ച സൂചനകളിൽ നിന്നും വ്യക്തമായത്. കെ സുധാകരൻ ഗ്രൂപ്പിൽപ്പെടുന്ന ആളാണ് ഈ പറയുന്ന ശ്രീനിവാസൻ. ഇയാൾക്കെതിരെ പരാതി നൽകാൻ DCCയിലെത്തിയപ്പോൾ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് പോലും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ കാണാൻ അനുവദിച്ചില്ലെന്ന് നിക്ഷേപകർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ഓഫീസ് ചുമതലയുള്ള DCC സെക്രട്ടറിക്ക് പരാതി കൈമാറുകയാണുണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് TN പ്രതാപനെയും കെ മുരളീധരനെയും നേരിൽ കണ്ട് പരാതി ഉന്നയിച്ചെങ്കിലും അതിലും പ്രത്യേകിച്ച് ഫലമൊന്നും നിക്ഷേപകർക്ക് ഉണ്ടായില്ലെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പണം തിരിച്ചു കിട്ടാൻ നടപടി സ്വീകരിക്കണമെന്ന അവരുടെ അഭ്യർത്ഥനകളെല്ലാം തന്നെ കോൺഗ്രസ് കാറ്റിൽ പറത്തുകയാണ് ചെയ്തത്. അതായത് നടപടികളൊന്നും അവർ പിന്നീടായാൽ പോലും സ്വീകരിക്കില്ലെന്നുള്ളതാണ് ഒരു വസ്തുത. തുടർന്ന് പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങിയ നിക്ഷേപകരെ ശ്രീനിവാസൻ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുക കൂടി ചെയ്തു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ കാര്യത്തിനും കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം പല നേതാക്കൾക്കും കോൺഗ്രസ് തന്നെ പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത.